സാറേ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ സാറിന്റെ യൂണിഫോം എന്തിനാ സാറേ ഇന്ന് ഹർത്താൽ നടത്തിയേ? ഒഞ്ചിയത്തെ ആ വിമത നേതാവ് ചന്ദ്രശേഖരനെ പച്ചയ്ക്ക് വെട്ടിക്കൊന്നത് നീ അറിഞ്ഞില്ലായിരുന്നു? വാർത്തയൊന്നും കാണലില്ല അല്ലേ? മനുഷ്യനെ ഞെട്ടിച്ച ഈ അരുങ്കൊലയെ കുറിച്ച് ആരാ പ്രസിഡന്റ് അറിയാത്തെ? കേരളത്തിലാണോ ഇത് നടന്നതെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അണ്ണാ, ഈ ക്വട്ടേഷൻ വർക്കുകൾ എടുത്തത് ആരാണെന്ന് വല്ല പിടികളും കിട്ടിയാണോ? അതിനി കിട്ടാ എന്നാടാ ഇരിക്കുന്നേ. CPM-ക്കാരല്ലാതെ വേറെ ആരാടാ അത് ചെയ്യുന്നേ? എതിർക്കുന്നവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ലൈനല്ലയോ? അനാവശ്യം പറയരുത്. ഈ കൊലപാതകത്തിൽ ഞങ്ങൾക്ക് പങ്കില്ലാന്ന് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി രാവിലെ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലായിരുന്നോ? അത് നിങ്ങളെ പാർട്ടി സെക്രട്ടറി മാത്രം പറഞ്ഞാ പോരല്ല, നാട്ടുകാർക്ക് കൂടി അത് തോന്നണ്ടേന്ന്. ഇതുവരെ പുറത്തു വന്ന വിവരം വെച്ച് നോക്കുമ്പോ CPM-കാർ തന്നെയാണ് ഈന്റെ പിന്നിൽ എന്ന കാര്യത്തിൽ ആർക്കും ഡൗട്ട് ഇല്ല. കേട്ടുവാ, അക്കാര്യത്തിൽ അല്ലേലും തർക്കമില്ല കാജിയാരെ. ഒഞ്ചിയത്ത CPM ഫാസിസം എന്ന പേരിൽ ഈ കൊല്ലപ്പെട്ട ചന്ദ്രശേഖരൻ സഖാവ് ഒരാഴ്ച മുമ്പ് എഴുതിയ ആ ലേഖനമെടുത്ത് വായിച്ചു നോക്കിയാൽ അത് കൃത്യം മനസ്സിലാകും ആരാണ് ആ പാവത്തെ വേട്ടയാടിയതെന്ന്. അതൊക്കെ നമ്മളും സമ്മതിച്ചു സാറേ, പക്ഷെ നെയ്യാറ്റിൻകരയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ സാറന്മാരത് ചെയ്യുമോ സാറേ? പ്രത്യേകിച്ച് അവരവിടെ വെള്ളം കുടിക്കുമ്പോൾ. എടാ മോനെ, സാമാന്യ യുക്തി വെച്ച് നോക്കുമ്പോൾ നീ പറയുന്നത് ശരി തന്നെയാ. പക്ഷേ ഇത്തരം വരും വരായികകൾ നോക്കി പറയാനും പ്രവർത്തിക്കാനും കപ്പാസിറ്റിയുള്ള എത്ര പേരാ ഇന്ന് ആ പാർട്ടിയിലുള്ളത്? വെറും താല്പര്യങ്ങളല്ലേ അവരെ നയിക്കുന്നത്? പ്രാഥമിക അന്വേഷണം പോലും പുറത്തു വരാത്ത ഒരു കൊലപാതകത്തെക്കുറിച്ച് നിങ്ങളിങ്ങനെ വാചാലനാകരുത്. സത്യം പുറത്തു വരുന്നവരെ നിങ്ങളൊന്നും ക്ഷമിസകാവേ. സത്യം എന്തായാലും ബാക്കിന് മുന്നിൽ തോക്കുമ്പം ബാളെടുക്കുന്ന ഈ ലൈന് ഒരു കക്ഷിക്കും നല്ലതല്ല. ഈന്റെ പിന്നിൽ ആരായാലും അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അതാണ് നേര്. അൻപില്ലാത്ത മനുഷ്യരും കമ്പില്ലാത്ത കായലും.